നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജഡ്ജസ് വിധി നിർണയിച്ച രീതി ശരിയല്ലെന്ന ആരോപണവുമായി കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്. മൈക്രോ സെക്കൻഡിൻ്റെ വ്യത്യാസം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതാണെന്നും തങ്ങളെ കേൾക്കാൻ പോലും സംഘാടകരും വിധികർത്താക്കളും തയ്യാറായില്ലെന്നും വില്ലേജ് ബോട്ട് ക്ലബ് ആരോപിച്ചു. വിധിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് BBC. വെറും 5 മൈക്രോസെക്കൻഡ് വ്യത്യാസത്തിലാണ് വില്ലേജ് ബോട്ട് ക്ലബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ 2-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. മൈക്രോസെക്കൻഡിന്റെ വ്യത്യാസം കണ്ണുകൾ കൊണ്ടുപോലും കാണാൻ കഴിയാത്തതാണെന്നും വിധികർത്താക്കൾ വിജയിയെ പ്രഖ്യാപിച്ച രീതി ശരിയല്ലെന്നും വില്ലേജ് ബോട്ട് ക്ലബ് ഭാരവാഹികൾ ആരോപിച്ചു. ജഡ്ജസ് അതിനെ വിധിയായിട്ട് അത് വിധി കൽപ്പിച്ച രീതി ശരിയല്ല. കാരണം നമ്മുടെ നേക്കടയെ കൊണ്ട് പോലും നമുക്ക് വിലയിരുത്താൻ പറ്റാത്തൊരു മത്സരത്തെ വിയപുരത്തെ വിജയി എന്ന് പ്രഖ്യാപിച്ചവരുണ്ട്, കാരിച്ചാലിനെ വിജയി എന്ന് പ്രഖ്യാപിച്ചവരുണ്ട്. ഇതിലെന്തിനാണെങ്കിലും നമുക്ക് ഈ നേക്കടയെ കൊണ്ട് പോലും ഇതിനെ വിലയിരുത്താൻ സാധിക്കാത്തപ്പം ഞങ്ങളുടെ മിനിമം ആവശ്യങ്ങൾ പോലും ഇവർ നിറവേറ്റുന്നില്ല. കാരണം റിപ്പീറ്റ് ചെയ്തതെന്ന് കാണാനായിട്ട് ഇത് കാണിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് അതൊരു ഞങ്ങളെ കൂടെ ബോധ്യവാനമാക്കാനാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. അങ്ങനെ അല്ല, 4 ചുണ്ടം മത്സരിക്കുമ്പം ഇത്രയും ഇതായിട്ടുള്ള ഒരു മത്സരം ഉണ്ടാകുമ്പം 4 പേരെയും വിളിച്ചിരുത്തി അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ബോധ്യപ്പെടുത്താനായിട്ട് അവരൊന്ന് തയ്യാറാണ്. അതിനാരും തയ്യാറായിട്ടില്ല. ഇന്നലെ ആ അവസരത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യമായിട്ട് അവിടെ ഉയർന്ന് അവിടെ ഇരുന്ന് സമരം ചെയ്തപ്പോൾ ഈ നെഹ്റു ട്രോഫി പോലുള്ള ഒരു വലിയതിനെയൊക്കെ പ്രൗഢിയാക്കുന്നത് ഈ തുളസിക്കാരുടെ അത്രയും ആത്മബോധം, ആത്മധൈര്യവും മനോവീര്യവും എല്ലാം കൊണ്ടാണ്. അവരെ തല്ലി ഓടിച്ച രീതി ശരിയായില്ല. അപ്പോൾ ഇതിനെല്ലാം ചേർത്താണ് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. കൃത്യമായിട്ടൊരു വിജയിയെ പ്രഖ്യാപിക്കണം. അത് വില്ലേജിന് തരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. വിജയ് ആരാണോ അവർക്ക് കപ്പ് കൊടുക്കുക, അല്ലാതെ ഒരാൾക്ക് കപ്പ് കൊടുക്കുന്ന രീതി ശരിയല്ല. എന്റെ പേര് അഖിൽ എന്നാണ്, വില്ലേജിന്റെ വൈസ് പ്രസിഡന്റ്. വിധി നിർണയിച്ച രീതി വിധികർത്താക്കൾ തങ്ങളെ ബോധ്യപ്പെടുത്തണമായിരുന്നുവെന്നും ഇതിനായി കോടതിയെ സമീപിക്കുമെന്നും വില്ലേജ് ബോട്ട് ക്ലബ് ഭാരവാഹികൾ പറയുന്നു. ഫോട്ടോ ഫിനിഷിലെ തർക്കവുമായി ബന്ധപ്പെട്ട് നെഹ്റു ട്രോഫി സംഘാടക സമിതി അംഗങ്ങളെയും ബന്ധപ്പെട്ട അധികാരികളെയും കാണാൻ നെഹ്റു പവലിയനിലേക്ക് എത്തിയ സമയത്ത് അവിടെയുണ്ടായിരുന്ന പോലീസുകാർ തുഴച്ചിൽക്കാരെ മർദ്ദിച്ചതായും വില്ലേജ് ബോട്ട് ക്ലബ് ആരോപിക്കുന്നു. സംഘാടകരെ കാണാൻ അനുവദിക്കാതെ ലൈറ്റ് ഓഫ് ആക്കിയ ശേഷം അവിടെയുണ്ടായിരുന്ന പോലീസുകാർ ലാത്തി കൊണ്ട് അടിച്ചുവെന്നാണ് ആരോപണം. മർദ്ദനത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. തുഴച്ചിൽക്കാരായ സന്ദീപ്, എബി, അനന്തു, ക്രിസ്റ്റു എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ഇവർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ജനം, ആലപ്പുഴ.